കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനുമായി മുഖാമുഖം നടന്നു. മുൻഗാമികൾ തുടങ്ങിവച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാകേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമമുണ്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു. രജിസ്ട്രേഷൻ വകുപ്പ് സർക്കാരിന്റെ ധനസമാഹരണത്തിൽ പ്രധാനപ്പെട്ടതാണ്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കോട്ടയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ അനുകൂല നിലപാടുണ്ടായാൽ കുറെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ വിജയ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സി ജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ് നന്ദി പറഞ്ഞു. അങ്ങനെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ താലൂക്കുകളിലും തദ്ദേശ സ്ഥാപനത്തിന് കീഴിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ക്രയവിക്രയ സംബന്ധിച്ച് ഒരുപാട് അപൂർണതകളും കൃത്യമായും ഉണ്ടാക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഇനി പറഞ്ഞതുപോലെ ഒരു നിരന്തരമായ ജാഗ്രത ഉണ്ടാകേണ്ടതുകൂടെ ഇക്കാര്യത്തിൽ സ്വാഭാവികം നിങ്ങൾക്ക് വിവിധ വിഷയങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ടായി ഈ രംഗത്ത് തന്നെ. അതെല്ലാം പ്രത്യേകിച്ച് ജില്ലയിലെ മറ്റ് പ്രസ് ക്ലബ്ബിലെ മാധ്യമ സുഹൃത്തുക്കൾ പറയുന്ന പോലെയല്ല, കണ്ണൂരിലെ പ്രസ് ക്ലബ്ബിലെ സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് അത് യഥാസമയത്ത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ ടെലിഫോൺ വിളിച്ചാൽ അവൈലബിൾ ആകുന്ന ഒരാളാണ്. അത് ഉൾക്കൊള്ളാനും കേൾക്കാനും അതനുസരിച്ച് പിന്നീട് പ്രവർത്തിക്കാനും കഴിയുന്ന നിലയിലുള്ള ഒരു തുറന്ന മനസ്സുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.